ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതൊരു വർക്കിംഗ് ഡേയുടെ അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ദാ ഒരു 4:30 ആയപ്പോൾ എണീറ്റ് കേട്ടോ, അല്ലെങ്കിൽ ഞാനൊരു 5 മണിക്കൊക്കെ ആയിരിക്കും എണീക്കുന്നത്. അപ്പം ഇന്ന് വീഡിയോ കൂടെ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ്, അപ്പോൾ ഇതാ നമ്മളെ അടുക്കള എന്തായാലും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ എന്താ നമ്മൾ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളെല്ലാം എന്താ ഇതുപോലെ ഒരു കുട്ടിക്കകത്തിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ മേശയുടെ മുകളിൽ വെച്ചിട്ട് ആകെ നമ്മളെ അടുക്കള എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ലാബ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ച് സൗകര്യം കുറവാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കൊണ്ട് മേശയുടെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടിയപ്പമാണ്, ഇടിയപ്പത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്കുള്ള എല്ലാം അരിഞ്ഞ് എല്ലാം അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനില്ല, എല്ലാം ഒരു അടുപ്പൊന്ന് കത്തിച്ച് എല്ലാം എടുത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ അടുപ്പിൽ വെച്ചത്. ചില ദിവസങ്ങളിൽ തലേ ദിവസം തന്നെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെക്കും, ചില ദിവസങ്ങളിൽ രാവിലെ തന്നെയാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാനെടുത്ത് വെച്ചത്. അപ്പോൾ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ മുട്ട കുക്കറിൽ എടുത്ത് വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. അപ്പോൾ അതിനായിട്ട് മുട്ടയും കൂടെ ഒന്ന് വേവിച്ച് വയ്ക്കാം. അപ്പോൾ അടുത്ത അടുപ്പിൽ ഞാൻ മുട്ട കുക്കർ വെച്ചു, മുട്ട വെച്ചിട്ടുള്ള മുട്ട വേവിക്കാനായിട്ട്. അപ്പം ഉപ്പിട്ട് ഞാൻ കുക്കർ ഒരു 2 വിസിലാകുമ്പോഴത്തേക്കും മുട്ട വെന്തിട്ട് കേട്ടോ. അപ്പം ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് മുട്ട വേവിക്കാനായിട്ട് വെച്ച്. പിന്നെ ഇതിപ്പം ഒരു 2-3 ദിവസമായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. രാവിലെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ കട്ടാൻ രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കണം, അങ്ങനെ പതിവൊന്നുമില്ല. വെള്ളം കുടിക്കും, അത്ര തന്നെയാണ്. അപ്പം ഇപ്പം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. കാരണം ഫ്രണ്ടിൽ തോടാണല്ലോ, തോടും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാണ്, ഒരു നിവൃത്തിയില്ലാത്ത തണുപ്പാണ് കേട്ടോ. അപ്പം എണീറ്റിട്ട് ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ ഒന്നൊരു ആശ്വാസം കിട്ടുക. അങ്ങനെതാ ഇപ്പം രാവിലെ ഒന്ന് തേയില വെള്ളവും കൂടെ ഞാൻ വെക്കും കേട്ടോ. അത് അപ്പം 3 പേരെയും ഒന്ന് ബിസിയാക്കി വെച്ചതിന് ശേഷം ഞാൻ എന്താ പോയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും, പിന്നെ നമ്മൾ ബോക്സ് ഉള്ളി വെളുത്തുള്ളി ഇട്ടൊക്കെ വെച്ചിരിക്കുന്നില്ലേ, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് ഇതെല്ലാം എടുത്ത് പുറത്ത് കൊണ്ട് വെക്കുകയാണ്. അരിക്ക് വെള്ളം വെക്കുമ്പം തന്നെ ഞാൻ അരിയിൽ എടുത്ത് വെച്ചിട്ടുള്ള അരിയിലെ വെള്ളവും കൂടെ ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പം ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ അരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് കിട്ടും. അപ്പോഴത്തേക്ക് ഞാനതൊന്ന് കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റേഷൻ കടയിലെ അരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യമൊക്കെ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം ഇല്ലായിരുന്നു. സാധാരണ ഒരു 4-5 വെള്ളത്തിൽ കഴുകിയിട്ട് തന്നെയാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ വെള്ളം കഴുകിയിട്ട് വീണ്ടും ആണല്ലോ തിളപ്പിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു സ്മെല്ലില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എത്ര വെള്ളം കഴുകിയിട്ടുണ്ടെങ്കിലും ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 പ്രാവശ്യം ആ കലത്തിൽ അത് കുറച്ചധികം വെള്ളം വെക്കും. വെച്ചിട്ട് നല്ല തിളയ്ക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു 2 പ്രാവശ്യം തിളച്ച വെള്ളത്തിൽ അരി ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഇടുന്നത്. തിളക്കുന്ന വെള്ളത്തിൽ 2 പ്രാവശ്യം കഴുകും, അത് കഴിഞ്ഞിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ടാണ് ഇപ്പം അരിയിടുന്നത്. മുട്ടയൊക്കെ ഒന്ന് വെന്ത സമയത്ത് അതെടുത്ത് മാറ്റിയിട്ട് നമ്മളെ ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ ഇന്ന് തോരത്തിനായിട്ട് ഞാൻ രാത്രിയിൽ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച്, പിന്നെ അപ്പുറത്തെ പയർ വെഴുക്കുരുട്ടി ഉണ്ടാക്കാനായിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഓരോ അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാത്രം വെച്ചത് അടുത്തത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ പാത്രവും കൂടെ ഒന്ന് കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുന്ന പാത്രവും അപ്പം തന്നെ ഒന്ന് കഴുകി വെച്ചാൽ ഈ സിങ്കിൽ ഒരുപാട് ഇങ്ങനെ പാത്രം കൂടുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പം ആ കൂട്ടത്തിൽ തന്നെ നമ്മളൊന്ന് കഴുകുകയാണെങ്കിൽ അവസാനം എന്തായാലും പാത്രം ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. അവസാനം കുറച്ച് പാത്രത്തോടെ നമുക്ക് ഒതുക്കാം. ഞാൻ മാക്സിമം അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴും കഴുകി ഒതുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുമ്പോൾ അവസാനം ആകുമ്പോഴത്തേക്കും പാത്രം കഴുകണമല്ലോ എന്ന് മനസ്സിലിങ്ങനെ തോന്നിപ്പോവും, സിങ്ക് നിറഞ്ഞിട്ട് പാത്രം ഉണ്ടാവും. അതുകൊണ്ട് അപ്പം എടുക്കുന്ന പാത്രം അപ്പം തന്നെ ഒന്ന് കൈയോടെ ഒന്ന് കഴുകി വെക്കും. പാത്രം കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്തത് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സേവനഴി എടുത്തിട്ടാണ്. കാരണം ഇനിയിപ്പോൾ എന്തായാലും ചോറ് എനിക്ക് ഇറക്കിയിട്ട് റൈസ് കുക്കറിൽ വെക്കാറായി. അപ്പോൾ അത് ഇറക്കിയാൽ നമ്മൾ ആ അടുപ്പ് ഒഴിയുകയാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഡ്ലിക്കുട്ട് നമ്മൾ ഇന്നലെ തന്നെ വെള്ളം നിറച്ച് ഇഡ്ലിയിൽ ആ പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചോറ് ഇറക്കിയാൽ ഉടനെ
അതെടുത്ത് വെക്കാം നമുക്ക്. അപ്പം ഈ സമയം കൊണ്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അടുപ്പിലെല്ലാം റെഡിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. തേങ്ങ തിരികതുണ്ടല്ലോ, അപ്പം ഇതൊന്ന് വേവുമ്പോഴത്തേക്കും അതൊന്ന് ചതച്ചിട്ട് ഇട്ടാൽ മാത്രം മതി. അപ്പം ആ സമയം കൊണ്ട് ഞാൻ നമ്മൾ സേവനാഴി എടുത്തിട്ട് ഇടിയപ്പത്തിനെ ഒന്ന് പിഴിഞ്ഞ് വെക്കാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലാതെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് അടുത്ത് ഇനി എന്ത് വെക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത എന്തെങ്കിലും ജോലി ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർക്കാം. അപ്പോൾ ഞാൻ സേവനാഴി നമ്മൾ ഇടിയപ്പത്തിനും കൂടെ ഒന്ന് പിഴിഞ്ഞ് വെക്കാനാണ്. ആ ഒരു കുക്കറിൽ ആ ഒരു നമ്മൾ ഇഡ്ഡലിക്കൂട്ടത്തിലെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടിയപ്പവും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം തോരൻ ഇപ്പം റെഡിയായിട്ടുണ്ട്. ഞാൻ തേങ്ങ ഓൾറെഡി തിരുവി വെച്ചിരുന്നതുകൊണ്ട് അതിൽ മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ചതച്ച് ഞാനിത് ആ തോരത്തിനും കൂടെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തോരനും പിഴുക്കും എല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ ഇതാ ഇഡ്ഡലിക്കൂട്ടത്തിലെ വെള്ളം ഒന്ന് തിളച്ചപ്പോഴത്തേക്കും നമ്മൾ ആ തട്ടൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പത്തിനുള്ള കറി ഉണ്ടാക്കണം, പിന്നെ മീൻ കറിയും കൂടെ അന്ന് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ബാക്കി എല്ലാ ജോലികളും കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മളെ മീനും കൂടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. മീനെല്ലാം കലക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങ ഓൾറെഡി തിരുവി വെച്ചിട്ടുണ്ട്, പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം എടുത്തിട്ട് ഒന്ന് അരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ തന്നെ ഞാൻ തക്കാളി പിന്നെ മീനിലിടാനുള്ള എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പെട്ടെന്ന് ഇടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസിയാണ്. അന്ന് രാവിലെ പിന്നെ അപ്പം കിടന്നിട്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ അന്വേഷിക്കാൻ നിൽക്കാതെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ അവസാനത്തെ ഒരു തട്ടിൽ രണ്ട് ഇടിയപ്പവും പിന്നെ രണ്ട് കൊഴക്കട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പഴവും മക്കൾക്കും കൂടെ അവിച്ചെടുക്കുകയും ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈമിങ്ങിന് ചെയ്ത് തീർക്കാം കേട്ടോ. ഈ ഒരു ടെൻഷനിൽ അയ്യോ സമയമായി പോവും എന്ന് പറഞ്ഞിട്ട് ടെൻഷനിൽ ചെയ്യുമ്പോഴാണ് പാത്രങ്ങൾ കൂടുന്നതും അവിടെ ഇവിടെ വലിച്ചു വാരിയുണ്ട്. എനിക്ക് അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടെൻഷനില്ലാതെ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എല്ലാ ജോലികളും നല്ല സ്മൂത്തായിട്ട് തീരും. എന്നാൽ ടെൻഷനോട് ഇച്ചിരി താമസം, ഒരു 10 മിനിറ്റ് താമസം കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനിൽ ചെയ്യുകയാണെങ്കിൽ ഇല്ലാത്ത പാത്രങ്ങൾ കഴുകാനും എടുത്ത് എല്ലാം എവിടെ നിന്നാണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ തന്നെ നമ്മളറിയാതെ തന്നെ ഇഷ്ടം പോലെ പാത്രവും കഴുകാനും കാണും. ചെയ്താലും തീരാത്ത ജോലിയായിരിക്കും കേട്ടോ. അവസാനം ടെൻഷൻ അടിച്ചിട്ട് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇതാ ഇത് ഇപ്പം ഈസി കോസി ആയിട്ടുള്ള ഒരു നമ്മളെ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഈ ജോലിക്കൊക്കെ പോകുന്നവർക്കും പിന്നെ ബാച്ചലർ ആയിട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിൽ പെരുജീരകം മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല, അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും പിന്നെ കരിവേപ്പിലയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവാള, ഇങ്ങനെ ഒരു പകുതി സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. പകുതി സവാള ഇങ്ങനെ നെടുക കീറിയിട്ട് നീളത്തിന് കീറിയിട്ട് അതൊന്ന് ഇട്ട് വയക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളകാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടെടുത്ത് അതൊന്ന് വയക്കിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വയക്കണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അതായത് ഉള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടതിൽ കുറച്ച് മഞ്ഞളിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് പിന്നെ ഉള്ളത് ഇതിൽ ഇതിൻ്റെ മുകളിൽ ഇറക്കാറാകുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ ഒരു ഒരു അര ടീസ്പൂൺ വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ മസാലയില്ലേ മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ഇടണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ അപ്പത്തിനും ഇടിയപ്പത്തിനുമാണ് നല്ലൊരു കോമ്പിനേഷൻ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പിന്നെ ഈ കറി തിളപ്പിക്കരുത് കേട്ടോ, അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ 2 മുട്ട ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ മക്കൾക്ക് 2 ആക്കം ഞാൻ മുട്ട ഇതിലേക്ക് ഇട്ടില്ല കേട്ടോ. ഇനിയിപ്പം അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പം അവർ സെപ്പറേറ്റ് അല്ലാതെ കഴിച്ചോളും.
അപ്പം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് തലേ പിന്നെ അത് മാത്രമല്ല തലേദിവസം പ്രീപ്രിപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് ജോലികളൊക്കെ ഞാൻ ചെയ്ത് തീർക്കുന്നത് ഒരു 5 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 6:30 ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ജോലികളും എന്ന് വെച്ചാൽ അടുക്കളയിലെ എല്ലാ ജോലികളും ഞാൻ തീർക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മക്കൾക്കുള്ള വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യാനും പിന്നെ അവരുടെ സ്നാക്സ് എടുത്ത് വെക്കാനൊക്കെ ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ആ അടുക്കളയിൽ നിൽക്കുന്ന ആ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പാഴാക്കാനായിട്ട് ഒരു മിനിറ്റ് പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തും പിന്നെ പ്രീപ്രിപ്പും ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ എൻ്റെ ജോലികൾ ഞാൻ എളുപ്പത്തിൽ തീർക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുഞ്ഞു ടിപ്പും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ട് വീഡിയോ ഇഷ്ടമായവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.